ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പെയിൻ്റ് ആണ് കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബോട്ടിൽ കുറച്ച് പെയിൻ്റ് ഉള്ളൂ ഇപ്പോൾ റെഡ് കളർ അതുപോലെ എന്തെങ്കിലും ഒരു കളർ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ആ ഒരു കുറച്ച് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് കുറേ അധികം പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്നില്ല ഞാൻ പറഞ്ഞുതരാം ഞാനിവിടെ കോൾഗേറ്റിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പിന്നെ ഇതുപോലെയുള്ള വൈറ്റ് കളർ ഏത് പേസ്റ്റും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ കോൾഗേറ്റ് ഇതാ ഇതുപോലെ ഒരു നമുക്ക് പാലറ്റ് ഉണ്ടാവുമല്ലോ പാലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം കളേഴ്സ് ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കളേഴ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കളർ തീർന്നു നമ്മൾക്ക് കുറച്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ ആ കളർ വെച്ചിട്ട് നമുക്ക് ഫുൾ പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിലെല്ലാവരും വീട്ടിലും കോൾഗേറ്റ് ഉണ്ടാവും അല്ലേ അതിലേക്ക് കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെയിൻറ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നെങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പം കളർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഫുഡ് കളറാണ് എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് സ്കെച്ച് പെന്നിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമുക്ക് അങ്ങനെ സ്കെച്ച് പെൻ വെച്ചിട്ട് കളേഴ്സ് ചെയ്യാം ഇനിയിപ്പോൾ അങ്ങനെ എല്ലാം നിങ്ങളുടെ കയ്യിൽ ആക്രിലിക് പെയിൻറ്റ് തന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കളർ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരുപാട് നമ്മൾക്ക് പെയിന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു പെയിൻ്റ് ആണ് അപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ നല്ല വർക്കായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഫുഡ് കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാം ഇനി ഫുഡ് കളർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെനിൻ്റെ ബാക്ക് സൈഡിലത്തെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല കളേഴ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും ഇപ്പോൾ കുറച്ച് പെയിൻ്റ് ഇല്ലതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം എന്നാണ് കുറച്ച് കൂടുതൽ കൂടെ നമുക്ക് പെയിൻറ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിതാ ഇതുപോലെ കളേഴ്സൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ബ്രഷോ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ബബിൾസ് ഉണ്ടാവും ആ ഒരു ബബിൾസ് ഒന്നും കാര്യമാക്കേണ്ട കാര്യമില്ല നല്ല ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇട്ട് ബ്രഷ് ഇട്ട് ഇതാക്കേണ്ട ആവശ്യം ചെറുതായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതാ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബബിൾസ് കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വർക്ക് വർക്കാവുന്നില്ലത് നല്ല രീതിയിൽ തന്നെ പെയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കുറച്ച് കയ്യിലില്ലൂ നിങ്ങൾ കയ്യിലില്ല നിങ്ങളേത് എങ്ങനെയാണ് ഈ കളർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബുദ്ധിമുട്ടാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പേസ്റ്റ് വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ വിചാരിച്ചു ണ്ട ഇപ്പോൾ പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു വഴിയില്ല പെയിൻറ്റ് വാങ്ങാൻ നിവർത്തിയില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ഇപ്പോൾ ഒരു പ്രൊജക്ട് വർക്കോ അങ്ങനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിന്റ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ വെറുതെ ഒരു ബ്രഷ് വെച്ചിട്ട് കളേഴ്സ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചൊരു ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ ചിത്രം വരച്ചെടുക്കുന്നുണ്ട് അത്ര നന്നായിട്ടൊന്നും ഇല്ല പറ്റുന്ന പോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുകയാണ് ഇതിൻ്റെ ആ ഒരു പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ അതൊരു ഗ്ലോസി ഫിനിഷ് അല്ല കേട്ടോ ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത് ഗ്ലോസി ആയിട്ട് കിട്ടൂല ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതൊരു അക്രിലിക് പെയിൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ നമുക്ക് ഒരു വാട്ടർ കളറൊക്കെ ചെയ്ത അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പോസ്റ്റർ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റർ കളർ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു പേസ്റ്റ് വെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ പോസ്റ്റർ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ പോസ്റ്റർ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പൈ പെയിൻറ്റ് കഴിഞ്ഞിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് കൂടെ മിക്സ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടും പെയിൻറ്റിൻ്റെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ോയ്ക്കോളൂ ഇതിലൊരു ഡൗട്ടും ഇല്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് പേസ്റ്റ് എടുക്കുക അതിനുശേഷം കുറച്ച് പെയിൻറ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറക്കി മറക്കരുത് പിന്നെ ഇതുപോലെ നമ്മൾ ഒരുപാട് ഹോം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് എല്ലാവരും നോക്കുക നമ്മുടെ ചാനലിൽ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാവും ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറേ കുറേ കാര്യങ്ങളും ഞാൻ ചെയ്ത സക്സസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഞാൻ നമ്മളുടെ ക്രാഫ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇനിയും നല്ല നല്ല ടിപ്സ് ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് കാണിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടോ നമ്മളുടെ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ഒരു കുഴപ്പവും തോന്നുന്നില്ല ഓൾറെഡി എൻ്റെ കയ്യിൽ എന്താ പറയുക ഫുഡ് കളർ പറ്റിയതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ എനിക്ക് കാണിച്ചിരാൻ പറ്റുന്നത് എൻ്റെ കൈ മൊത്തം കളേഴ്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ടോ എവിടെയും പറ്റുന്നൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന വീഡിയോസായിട്ട് ഞാൻ വരും കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് നാളെ തന്നെ കാണാം അതുവരേക്കും ദിസ് ഈസ് മീ ഷിൽപാ നവീത് സൈനിങ് ഓഫ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ